ഇത്തവണത്തെ എൻ്റെ വിഷു കുറച്ച് അമ്മമാരോടൊപ്പമാണ്. ഞാൻ മാത്രമല്ല, കുറച്ച് സുന്ദരികളും കൂടെ ഉണ്ട്. സൂര്യ ടി വിയിലെ മാംഗല്യൻ തന്തുരാണ് എന്ന ടീം ഒന്നാമത്തെ ആൾ. ജിഷിൻ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇത്രയും മനോഹരമായിട്ട് ഒരു വിഷു ആഘോഷം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് തന്നെ ഡൗട്ടാ. അതെ, നിധിയുടെ കൂടെ ഞാനും കൂടി. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇനിയുണ്ട് ദാന്റെ ഒരാള്. നിധിനെ ചന്ദ്രിയനെ ഇതുവരെ ഞാൻ എവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, അപ്പൊ പിന്നെ ഞാനും കൂടി. എവിടെ പോയാലും കൂടെ വരുമല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ജിഷിൻ വിളിച്ചോണ്ട് ഞാൻ വന്നു എന്നേയുള്ളൂ, പിന്നെ ഗൗതമിന് വരാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തല്ലോ. അതിന് നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു കിടിലം വിഷുവാണ് ഇവിടെ നമ്മൾ ഒരുക്കി വരിക്കുന്നത്. നമ്മുടെ അമ്മമാർ മാത്രമല്ല, ഇതൊരു ഓർഫനേജ് കൂടിയാണ്, ഇതൊരു എന്താ പറയുക ഓൾഡ് ഏജ് ഹോം കൂടിയാണ്. അപ്പൊ നിങ്ങൾ നാലുപേർ മാത്രമല്ല, നിങ്ങൾക്ക് വെറുതെ വന്നാ പോരല്ലോ, കുറച്ച് കഴിക്കാൻ കൂടി വേണ്ടേ? വിഷു സദ്യ വേണം, വിഷു സദ്യക്ക് വേണം, എല്ലാം ഉണ്ട്. നല്ല മിടുക്കന്മാരല്ല രണ്ട് ഷെഫ്, അവരെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തില്ല. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശ്രീനാരായണ സേവിക സമാജം എന്ന് പറയുന്നത്. ഇതൊരു ഓർഫനേജ് മാത്രമല്ല, ഇതൊരു ഓൾഡ് ഏജ് ഹോം കൂടിയാണ്. അപ്പൊ നമ്മുടെ ഷോയുടെ പേര് എന്താണ്? വിഷുച്ചിരി. ഈ വിഷുച്ചിരി നമുക്ക് ഇവിടെയുള്ള അമ്മമാരുടെ മുഖത്ത് നിന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾ പോയിട്ട് അമ്മമാരോടൊക്കെ ഒന്ന് സംസാരിക്കൂ, നമുക്ക് നേരെ അടുക്കളയിൽ പോയിട്ട് അവരെന്താക്കി വെച്ചൊന്ന് നോക്കണം. ഓക്കെ, നമുക്ക് എന്നെ ഇവിടെ നിന്ന് വേഗം ഒന്ന് രക്ഷപ്പെടുത്തുവാ, നമുക്ക് പോവാം. നല്ല ആംബിയൻസ് അല്ലേ? എല്ലാരും ഇതാ നല്ല സാരിയൊക്കെ ഇട്ട് സുന്ദരികളായി അല്ലേ? അപ്പൊ കടയണ്ട എല്ലാരോ? ഇതാ ഇതാ ഇതാണ് നമ്മുടെ ഒരാള്. അറിയോ, നേരത്തെ അറിയോ? നേരത്തെ അറിയോ? പിന്നെ പവർഫെക്ട് കൂട്ടിട്ടുണ്ടാ പവർഫെക്ട് സുന്ദര കുട്ടിയായിരിക്കുന്നു. അടുക്കള എവിടെയാണ്? അടുക്കള അവിടെ അവിടെ ഇല്ലേ? അപ്പൊ നമുക്കൊന്ന് നമ്മൾ അടുക്കളോട്ട് പോക്കോട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ശരി. നല്ല നെയ്യിന്റെ അണ്ടിപ്പരിപ്പിന്റെ ഒക്കെ മണം വരുന്നല്ലേ? എന്താ ഉണ്ടാക്കുന്ന ഗസ് ചെയ്തട്ടെ? കാളൻ. അതെ, കാളൻ കേട്ടല്ലോ എല്ലാരും. ഇതാണ് പറയുന്നത് വല്ലപ്പോഴും അടുക്കളയിൽ കയറണം. നെയ്യ് അണ്ടിപ്പരിപ്പൊന്നുമില്ലേ? കാളൻ കാളല്ലേ? നീ വന്നേ, നല്ല പണിയാവല്ലോ. കണ്ണുരീതൊന്നുമില്ലല്ലോ. ഇരിക്കുന്നുണ്ട്, ഞാൻ വരാ. എന്തുണ്ട് നമ്മുടെ സെലിബ്രിറ്റി ഷെഫ് സിനോയ്? എന്താണ് ഷെഫ് പരിപാടി? ഇന്ന് ഒരു സദ്യയുടെ ഒരു മധുരക്കറിയാണ്. അപ്പൊ ഇതാ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫ്. അപ്പൊ നീ ചോദിക്കോ, അതിനു മുമ്പ് ആരോട് വെപ്പ് കൂടി ഒന്നും ഇല്ലായിരുന്നോ? അതല്ല അല്ലല്ല, ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, എനിക്ക് കുറച്ച് പാചകമൊക്കെ പരിപാടി തരുമെന്ന്. അപ്പൊ ഷെഫ്, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഇന്നിപ്പോ നമ്മള് എല്ലാം ഒരു അരി കൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഗോതമ്പിന്റെ അടയണ പായസം. ഓ, അത് ശരി, ഗോതമ്പിന്റെ അടപ്പായസം. ആക്ച്വലി ഞാനല്ല ഒരു ഷെഫ്, വെങ്കട ഷെഫ്മാരല്ലിരിക്കുന്നു. എന്നെക്കാളും അധികം എക്സ്പീരിയൻസ് ഉള്ളത് നമ്മുടെ അമ്മ ലീല എന്നാണ് പേര്. എന്താന്ന് വെച്ചാൽ നമുക്ക് ദിവസവും രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? അഞ്ചു മണിക്ക്. അയ്യോ, ഒരു പ്രത്യേകം എന്താ വെച്ചാൽ അമ്മക്ക് സ്വന്തം കൈ കൊണ്ട് വളമ്പിയിട്ട് കൊടുത്താൽ മാത്രമേ ഇവർക്ക് തൃപ്തി ഉണ്ടാവും. ശരി അല്ലേ? അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ടോ അത്? ഇപ്പൊ പാചകം ചെയ്യുന്നില്ല. അമ്മ എങ്ങനെയായിരുന്നു രാവിലെ എഴുന്നേക്കോ? ആദ്യമൊക്കെ പാചകമൊക്കെ ചെയ്യാൻ ഇപ്പൊ 4:30 എണീക്കും. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അല്ലേട്ടോ ആദ്യം പാചകമൊക്കെ ചെയ്തിട്ട് സ്വന്തം കൈകൊണ്ട് തന്നെ വിളമ്പി കൊടുത്താലേ സന്തോഷമുള്ളൂ. പിള്ളേർക്കൊക്കെ ഒരു തൃപ്തിയാ, പഴയ പിള്ളേർക്ക്. ഇപ്പൊ മേൽനോട്ടത്തിനായിട്ട് ഇവിടെ എല്ലാവർക്കും മേൽനോട്ടം കാര്യങ്ങളൊക്കെ ഏറ്റവും ഇട്ടാവും. അമ്മയുടെ പേരെന്താ? ലീല. ലീല അല്ല, എന്നിട്ട് വിഷുക്കണിയൊക്കെ കണ്ടോ? ആ, വിഷുക്കണി കണ്ടു. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എന്ന് പറഞ്ഞാൽ വിഷുച്ചിരി എന്നാണ്. അപ്പൊ അമ്മയുടെ ഈ സുന്ദരി അമ്മയുടെ ഒരു ചിരിയാണ്.
അമ്മ എങ്ങനെ ഇവിടെ എത്തിയത്? കൊറേ വർഷമായോ? 40 വർഷത്തിന് മുകളിലായിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള അമ്മയാണ്. ഇവിടെയാണ് ഇവരുടെ എല്ലാം, ഇവരുടെ എല്ലാവരുടെയും എല്ലാം ഒരു അമ്മയാണ് ഈ അമ്മ ഇരിക്കുന്നത്, നീല അമ്മ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി അമ്മയ്ക്ക് കുറച്ച് നാള് വീട്ടിൽ പോയി നിന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ നിക്കാനാണോ വീട്ടിൽ പോയി നിക്കാനാണോ? കൊണ്ടോയിട്ട് വരുമ്പോഴാണോ സന്തോഷം? എല്ലാവരും ഉണ്ടല്ലോ, നേരം പോണത് അറിയില്ല. വീട്ടിലാവുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ അല്ലേ? അതേപോലെ ഇവിടുത്തെ ഒരു നോൺ വെജ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ശരി, പേര് ഞാൻ പറയാം. അശ്വതി. അശ്വതി. അശ്വതി ആരാണത് കണ്ടുപിടിച്ച്? ചെറിയ കുട്ടികളാരും ഇല്ലല്ലോ ഇവിടെ. അന്ന് ചെറിയ കുട്ടിയൊക്കെ ഈ പേര് വേണമെന്നുണ്ടോ? ഇതന്നെ വേറെ ഇതല്ലേ ഏറ്റവും ചെറിയ കുട്ടി ഇവിടെ ഇരിക്കുന്ന കാരണം കണ്ടാണ്ട് നോൺ വെജ് സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ ചെയ്യുന്നില്ല അല്ലേ? മുമ്പ് മുമ്പ് ചെയ്യായിരുന്നു. ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ 4:30 എന്നിട്ടാണ് പച്ചക്കറി ഒക്കെ അരിയും. അപ്പൊ എത്ര വർഷമായി ഇവിടെ? 15 വർഷം. എന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചോ? ഓക്കെ. ഉണ്ടായിരുന്നപ്പോഴാണോ കല്യാണം കഴിച്ചു വിട്ടത്? അന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു പോയിട്ട് മരിച്ചു. 4 വർഷമായി. അപ്പൊ അവനെ നോക്കാനും ആവില്ല. അപ്പൊ ചെയ്യും. വിഷമിക്കൊന്നും വേണ്ട, നമ്മളെല്ലാരും അടിച്ചു പൊളിക്കാൻ പോവാണ്. വിഷുവിന്റെ ഇതായിരുന്നു, വിഷു ചിരിയാണ് വേണ്ടത്. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നല്ല ചിരി. ബാക്കിയുള്ള അമ്മമാരെ എല്ലാവരും എന്താ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്നോടെന്താ ചോദിച്ചാ, ഉള്ളി മുറിക്കുമെന്നോ? ആര് പറഞ്ഞു മുറിക്കൂ? അയ്യോ, എല്ലാം നശിപ്പിച്ചു. ഇതിപ്പോ കയ്യങ്ങ് കയ്യൊന്ന് മുറിയാൻ നോക്കണം. നിനക്കറിയാം ഈ പണി പകുതി ഉള്ളി കളഞ്ഞു. ാണ് പിന്നെ നിങ്ങള് ഒന്ന് കറങ്ങിട്ട് വരുമ്പോഴേക്കും പായസം മാത്രമേടോ? പായസം മാത്രമല്ല, ബാക്കി എല്ലാ ഡിഷുകളും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഡാൻസ് തരാം. എല്ലാം നമ്മൾ അമ്മമാരെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ധ്യ ആയിരിക്കും. ഒരു ഡോക്യുമെന്റ് ദേവകി. ആ സുന്ദര പേര്, അമ്മയെ പോലെ സുന്ദര പേര്. എന്റെ പേര് ചോദിക്കുന്നില്ലേ അമ്മ? എന്റെ പേര് ചോദിക്കുന്നില്ലേ? കൊച്ചിന്റെ പേര്? എന്റെ പേര് രേണുക. ദേവക രേണുക. രേണുക ദേവിയാണ്. രേണുക ദേവിയാണ്. രേണുക അമ്മാളും ഒക്കെ അതെ. നല്ലതാ അമ്മ. ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. നന്നായിട്ട് നക്ഷത്രം നോക്കി പറയും എന്നൊക്കെ പറഞ്ഞു. നമ്മള് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം ചോദിക്കും. കൈയൊക്കെ കൈ നോക്കുവോ? നല്ല കൈ കേട്ടോ. ഒക്കെ ഉണ്ട്, ഇത് കണ്ടോ? ഒക്കെ നല്ല യുക്തിയുടെ വലയാ. ഒക്കെ നല്ലതാ നമ്മളെ കേട്ടോ. നല്ലതാണല്ലേ. ഇങ്ങനെ നോക്കിക്കേ. ഏത് എടതാ വലുതാ? ആർക്കും അങ്ങനെ അങ്ങ് വഴങ്ങി കൊടുക്കൂല. ഞാൻ അല്ലെങ്കിലും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ വഴങ്ങൂല. അമ്മയുടെ വീട് എവിടെയാ? എന്റെ വീട് വാഴപ്പഴത്തായിരുന്നു. അത് ഒരുപാട് പഴക്കമുള്ള വീടാ കേട്ടാ. അമ്മ അൽസാവിന്റെ അമ്മയാ. അമ്മ വിഷുക്കണിയൊക്കെ കണ്ടോ?
വിഷുക്കണി വിഷുക്കണി കണ്ടോ ഇന്ന്? കണ്ണൊക്കെ പൊത്തിയിട്ട് അമ്മ ഇന്ന് കണി കണ്ടായിരുന്നോ? ഇന്ന് വിഷുക്കണിയായിരുന്നെ, ആരും കാണിച്ചില്ല. അമ്മനെ കാണിച്ചു എന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. എന്തെങ്കിലും ആട്ടെ. അമ്മനെ കാണിച്ചു, അമ്മയ്ക്ക് ഓർമ്മയില്ല. എന്നിട്ട് അമ്മ ഉറങ്ങായിരിക്കും. അമ്മ ഇങ്ങോട്ട് വന്നത് എത്രാമത്തെ വയസ്സിലാണ്? ഞാൻ ഇങ്ങോട്ട് വന്നേ എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതത്തോട് ഒന്നും വേണ്ട എന്നുള്ളതായിരുന്നു. അത് പിന്നെ അങ്ങനെയായി. അത് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചു. ഇവിടെ എത്തിച്ചു. ഇവിടെ അമ്മ ഹാപ്പിയാണോ? സന്തോഷമായിട്ട്. എനിക്ക് ആദ്യം ഹാപ്പിയാണ്. ആണല്ലേ. പിന്നെ ഭഗവാൻ ഇല്ലേ നമ്മുടെ കൂടെ? അതെ അതെ അതെ. എന്ത് ഇതാണെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലേ? പിന്നെ നമ്മൾ എന്തിനു മേടിക്കണം? അല്ലെ, തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട്. എന്തായാലും കണി കണ്ടത് അമ്മയ്ക്ക് ഓർമ്മയില്ല എന്നല്ലേ അമ്മ പറയുന്നേ? അന്ന് അമ്മയ്ക്ക് കണിക്ക് പകരം ഞാൻ നല്ലൊരു വിഷുക്കൈ നീട്ടം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സന്തോഷായോ? സന്തോഷായോ? സന്തോഷം. എനിക്ക് എല്ലാത്തിനും സന്തോഷം. എല്ലാത്തിനും സന്തോഷം. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോ അതിന് വലിയ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട് അല്ലേ. പിന്നെ എന്താ? ഇത് ഹാപ്പി വിഷു അമ്മ അനുഗ്രഹിക്കണേ. ദൂരം കൂട്ടോ. ശാന്ത എന്തേ? എന്നാ ശാന്ത കൊണ്ടത്? അമ്മയാണോ കൂട്ടുകാരി? അമ്മയുടെ കൂട്ടുകാരി ശാന്തമ്മയാണോ? ഞാൻ എന്റെ മുറി കിടക്കുന്നതും എന്നെ നോക്കണം. എല്ലാവരെയും നോക്കുന്നത് ശാന്തമ്മയാണെന്ന് അറിഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു ശാന്തമ്മ. ഹാപ്പി വിഷു. നമ്മളെ അമ്മമാരിവിടെ വേറെയും നമ്മുടെ സദ്യ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാണിച്ചു. അവിടെ സാമ്പാറിന്റെ കടു കാശുകൊണ്ടിരിക്കുന്നു. ആ തോരൻ, സദ്യയുടെ തോരൻ തെടി ആവുന്നുണ്ട്. ആ കിച്ചടിക്കുള്ള തരത്തായിരുന്നല്ലോ. കാബേജ് തോരൻ. യെസ്, അടിപൊളി. ആ പിന്നെ പായസത്തിലേക്കുള്ള തേങ്ങ കൊത്തും കഷ്ണണ്ടിയും മുന്തിരിയൊക്കെ നമ്മൾ വറുത്തിട്ട് നമ്മുടെ അവിടേക്ക് എടുക്കാനുള്ളതാണിത്. ചോറാണെങ്കിൽ ചോറിന് റെഡിയായി. ചോറിന് റെഡിയായിട്ടുണ്ട്. ആ നമുക്ക് കുറെ പേരുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടിയുള്ള ചോറൊക്കെ വേണമല്ലോ അല്ലേ? 250 പേർക്കാണ് നമ്മളൊന്ന് സദ്യ പ്ലാൻ ചെയ്ത്. സദ്യ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല വിഷുസന്ധ്യയായിട്ട് തന്നെ നമ്മളൊന്ന് സെർവ് ചെയ്യും. ഇത് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. ആ കേട്ടല്ല, വാഷിംഗ് മെഷീൻ പറ. ആ കേട്ടോ, കേട്ടോണോ? ഇതെന്താണ്? ഇത് എങ്ങനെയാണ് ടെലികാ? വേറെ ഒന്നും ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് ഇത് വാഷിംഗ് മെഷീൻ എന്താ ഇവിടെ വെച്ചേ എന്ന് ചോദിച്ചത് കട്ട് ചെയ്യാൻ പാടില്ല. വിഷുവിന്റെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. വെടിക്കെട്ട് നടക്കണം. ചേച്ചിട്ടോ കരിഞ്ഞോട്ടോ. ആ തന്നെ ഇതേണ്ട്. ഹലോ അമ്മ, നമസ്കാരം രണ്ടുപേർക്കും. നമസ്കാരം. വിഷുക്കണിയൊക്കെ കണ്ടോ? ഓ കണ്ടു. രണ്ടുപേർക്കും വിഷുദിന ആശംസകൾ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. രണ്ടുപേരും പച്ച പച്ച മാച്ചിങ്. ഫ്രണ്ട്സ് ആണ്? കൂട്ടുകാരികളാണോ നിങ്ങൾ? ഞങ്ങള് കൂട്ടുകാരികളാണ്. 36 വർഷത്തെ പഴക്കമുള്ളതാ. 36 വർഷമായ സൗഹൃദ ബന്ധമാണ്. നല്ലത്. ഞങ്ങള് വരുമ്പേ നിങ്ങള് രണ്ടുപേരും റേഡിയോ പാട്ട് കേൾക്കുന്നുണ്ടോ? അതെ അതെ. ഡെയിലി എപ്പോഴും കേൾക്കാറുണ്ടോ? എങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടം? മലയാള പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. മെലഡി ആണോ അതോ മറ്റേ മലയാളം? പഴയത്. അമ്മയുടെ പേരെന്താ? എന്റെയോ? പ്രേമ.
ഇത്രയും നേരം സംസാരിച്ചു, പക്ഷെ നമ്മള് പേര് ഇല്ല. അമ്മയുടെ പേരെന്താ? വാസുരം. ഓ, വെറൈറ്റി പേരാണ്. ആ, വെറൈറ്റി പേരാണ്. പ്രേമമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? 36 വർഷമായി. 36 വർഷമായി. കാഴ്ചക്ക് എന്തെങ്കിലും? ആ, കാഴ്ചക്ക് കുറവുണ്ട്. കാരണം 3.5 വയസ്സിൽ വീണു. 4.5 വയസ്സിൽ ഹോസ്പിറ്റലിൽ കിടന്നു. തലച്ചോറിന് പഴുപ്പേറ്റതാ. അങ്ങനെ കാഴ്ച പോയതാ. ഇനി അമ്മ പറയാം, അമ്മ എപ്പോഴാണ് വന്നത്? 1969. ഞാനൊന്നും ജനിച്ചിട്ട് പോലും. എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രസിഡന്റ് ഞങ്ങളുടെ ബന്ധം ഉള്ള ആളായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മാവിന്റെ ഭാര്യയായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുപോരാൻ ഒരുങ്ങി. ഞാനിങ്ങനെ പോരാ ഒരുങ്ങി. അപ്പൊ സ്ഥാപനം എന്ന് കേട്ടപ്പം പല തൊഴിലും പഠിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ പോന്നു. അത് ശരി. പലതും ഞാൻ പഠിച്ചു. കേട്ടായിരുന്നു ഇവിടുത്തെ കുട്ടികളെ സ്കൂളിലേക്ക് പോകുമ്പോ റെഡി ആക്കുന്നത് അമ്മയാണ്. അത് മാത്രല്ല ഗോപു, അമ്മയ്ക്ക് വേറെ കുറച്ച് കഴിവുകളുണ്ടെന്ന് കേട്ടു. ഈ പൂക്കളൊക്കെ ഉണ്ടാക്കിയത് ആരാ? ആണല്ലേ. ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അമ്മ? ഉണ്ട്. എങ്ങനെ പഠിച്ചു? സ്വയം പഠിച്ചതാണോ അതോ? റോസ് പോയിരിക്കുന്നത്. ഞാൻ പിന്നെ പറവൂര് ചൈതന്യ പോയി ചികിത്സക്ക് കടന്ന്. അപ്പൊ ഒരു നേഴ്സ് ഇരുന്ന് ചെയ്യുന്ന ഞാൻ കണ്ടുപഠിച്ചു. അത് 84 ആയിരുന്നു. അതിൽ പിന്നെ അത് ഒത്തിരി ചെലവാകുമായിരുന്നു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഒത്തിരി ചെലവാകുമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ സ്വയം പഠിച്ചത്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ അമ്മ ചെയ്യാ? മിഷന തയ്ക്കുമായിരുന്നു. മിഷനെ ഞാൻ തന്നെ മുറിയിൽ ഈ ബ്ലൗസ് ഒക്കെ അമ്മ തന്നെ അമ്മയുടെ. അത് വേറെ. ഇപ്പൊ കുറച്ചാളായിട്ട് മിഷനെ തയ്ക്കുമ്പം ഇവിടത്തേക്കും തയ്ക്കുമായിരുന്നു, പിള്ളേർക്കും തയ്ക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ തയ്ച്ചിരുന്നു. അവിടെയും ബ്ലൗസ് ഒക്കെ തയ്ച്ചു. ഞാൻ പഠിപ്പിച്ച പിള്ളേരും ഞാനും കൂടിയായിരുന്നു തയ്ച്ചിരുന്നത്. ഇത് ഉള്ളവരാണ് ഗോപിക. ഞങ്ങളുടെ അവിടെ ഒരു വിഷുക്കായി നീട്ടം. ഹാപ്പി വിഷു. താങ്ക് യു. ഇതാവാ, വാങ്ങിച്ചോളൂ. താങ്ക് യു. ഒത്തിരി സന്തോഷം. ഒത്തിരി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്ന നല്ല ഒരു വിഷു. ആരോഗ്യത്തോടെ ഇനിയും കുറെ കാലം എല്ലാരും നമ്മള് ഒരുമിച്ച് സദ്യ കഴിക്കും. അപ്പൊ അമ്മമാരെ ഈ ചിരിച്ച മുഖം എന്നുണ്ടാവണം. പായസം, നല്ല പായസമൊക്കെ കുടിച്ച് നമുക്ക് സദ്യ ഒരുമിച്ചിരുന്ന് ഉണ്ടാം. ഓക്കെ, ഇപ്പൊ ഞാൻ പോവുകയാണ്. നമുക്ക് സദ്യ കഴിക്കുമ്പോ കാണാം. അപ്പൊ അമ്മ പാട്ട് കേക്കട്ടെ അല്ലേ? ബൈ 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 ബൈ. ഇത് കാർത്തിയേനി അമ്മൂമ്മ. അമ്മൂമ്മ നമ്മുടെ ആദ്യേ ഇവിടെ ഉള്ളതാണ്. അമ്മൂമ്മക്ക് ഏകദേശം 100 വയസ്സൊക്കെ പായി കാണും. അമ്മൂമ്മ 2-3 മക്കളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. അമ്മൂമ്മയുടെ മക്കളെ ഒരു ആളെ നമ്മൾ ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊടുത്തു, ജോലിയാക്കി. പിന്നെ വേറൊരു മോൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ മോൻ ഇപ്പോഴും ഇവിടെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മൂമ്മ ആദ്യത്തെ അമ്മൂമ്മയാണ്. സംസാരിക്കാനൊക്കെ അത്യാവശ്യം പറയും. ഇപ്പൊ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കലാന്ന് അത്രേ ഉള്ളൂ. എന്നാലും ചോദിച്ചാ പറയും. അമ്മേ കേക്കാവോ? അതെ, ഇവര് ചോദിക്കണുണ്ടോ? എന്തുണ്ട് വിശേഷം? എങ്ങനെ നല്ല വിശേഷം? ചായ ഒക്കെ കുടിച്ചോ? കുടിച്ച്. അതെയോ? എത്ര വയസ്സായി? കാർത്തിയേനി അമ്മൂമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി? കഴിഞ്ഞ 90 വെള്ളം വന്നത് അന്നുള്ളതാണ്. വയസ്സൊക്കെ ആയി കാണും അല്ലേ? ഒരു 100 വയസ്സൊക്കെ ആയി അല്ലേ? ഇന്ന് വിഷുവൊക്കെ അല്ലേ, നമുക്ക് സദ്യ ഒക്കെ കഴിക്കട്ടെ. വിഷുവായിട്ട് തന്നെ സദ്യ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കഴിക്കാട്ടോ. പായസം ഇഷ്ടാണോ? എന്താണ് ഇഷ്ടമുള്ളു? ഇറച്ചി മീനും ഇഷ്ടമല്ല. അതോ? ഇറച്ചി മീനും കഴിക്കുന്നവരും ഇഷ്ടാണോ? ഇറച്ചി മീനും കഴിക്കുന്നവര് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് നമ്മുടെ ഷാർലി ആന്റി ആണ്, നമ്മുടെ ഇവിടുത്തെ
മുൻപുള്ള മാനേജർ, ആദ്യത്തെ മാനേജർ. നമ്മളെ അമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സമ്മാനം. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ വിഷു സമ്മാനം, വിഷു ആയിട്ട് ഒപ്പം ഒരു വിഷു നല്ലൊരു ചിരിച്ചേ. ശരിട്ടോ അമ്മ, അപ്പൊ ഇടയ്ക്ക് വരാട്ടോ. അല്ലികമ്മ ഇപ്പോഴേ ഇവിടെ എത്തിയേ? എത്ര വർഷമായി? ഇപ്പൊ 54 വർഷമായി. 54 വർഷമായി ഇവിടെ എത്തിയിട്ട്. ചെറിയ കുട്ടിയാകുമ്പോഴാണ് വന്നത്? എനിക്ക് 2 വയസ്സിൽ പോളിയോ വന്നതാ. വിഷമിക്കണ്ട, വിഷമിക്കണ്ട, ഇവിടെ ഇത്രയും ഇതിലെത്തിയില്ലേ. പല ആൾക്കാരും ഇങ്ങനെയുള്ള ആളുകളൊക്കെ റോഡിലൊക്കെ കണ്ടിട്ടില്ലേ. അങ്ങനെ നോക്കുമ്പോ എത്ര ഇതിലാണ് ജീവിക്കുന്നത്, എത്ര അന്തസ്സിലാണ് ഇവിടെ നിൽക്കണേ. വിഷമിക്കുകയേ വേണ്ട, കാര്യം പറഞ്ഞാൽ എന്തിനാ വിഷമിക്കണേ? വീട് ശരിക്കും വീട്ടില് കല്യാണം കഴിച്ചു പോയി. വരും ചെയ്യും. അവിടെ പോവാറുണ്ടോ? വീട്ടിൽ പോവാറുണ്ട്. പിള്ളേര് വന്ന് എന്നെ കൊണ്ടുപോകും. മല്ലികാമക്ക് ഞങ്ങള് സദ്യ മാത്രമല്ല വിഷു കഴിഞ്ഞിട്ടും കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഹാപ്പി വിഷു. താങ്ക് യു. ആ ഞങ്ങൾക്കും വിഷു ആശംസകൾ. അതെ, താങ്ക് യു. God bless you. Amme. Happy Vishu. Happy Vishu. Same to you. Ah, thank you. നമ്മുടെ വിഷുക്കോടിയാണോ ഇത്? ആ ഇവിടുന്ന് കിട്ടിയ പറഞ്ഞത്. ഞങ്ങളുടെ മാനേജർ ഞങ്ങൾ എല്ലാരും നോക്കണ കുട്ടിയെ മണി. ആഹാ, അമ്മയ്ക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങളെ ഒന്നും കാണൂല. അതിന് ഷുഗർ കൊണ്ടു കണ്ണ് രണ്ടും കാഴ്ചയില്ലാന്ന് പോയി. അമ്മ എത്ര കാലം ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 22 വർഷമായി. അമ്മ എങ്ങനെ ഇവിടെ വന്നത്? ഞാനിവിടെ കല്യാണം കഴിച്ചൊക്കെയാണോ? ആ കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടായി, ഒരു കുട്ടിയുണ്ട്. മോൻ ആ മോൻ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടീനെ പ്രസവിച്ച് 5 വയസ്സായപ്പോ അത് എന്റെ അച്ഛൻ സന്യാസം എഴുതി പോയി. മോന്റെ അമ്മയുടെ എനിക്ക് എന്റെ ഹസ്ബൻഡ് മോൻ 5 വയസ്സുള്ളപ്പോ പോയിക്കളും. ഞാൻ ഓ സന്യാസം എഴുതി പോയിക്കളും. പിന്നെ എന്റെ അച്ഛൻ, ഞാൻ എന്റെ അച്ഛന്റെ അടുത്തായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ അച്ഛൻ കൊണ്ടുപോകും. പിന്നെ അവിടെ 28 വർഷം വീട്ടിലാ നിന്നത്. അച്ഛൻ ഇവിടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ അവിടെ ഷിപ്പിലായിരുന്നു ജോലി. അപ്പൊ ഇപ്പൊ മോൻ പെരുമ്പാവൂര് 2 കല്യാണം കഴിച്ച് പെരുമ്പാവൂര് താമസിക്കുന്നു. ഭർത്താവ് പുള്ളിയെ മരിച്ചുപോയി, ശിവഗിരിയിലാണ് സമാധി ഇരുത്തിയത്. അമ്മയെ മോൻ കാണാൻ വരാറുണ്ടോ? കാണാൻ വരാറുണ്ട്. എന്തായാലും അമ്മ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. അമ്മേ, ഞങ്ങള് വിഷു സദ്യ ഉണ്ടാക്കാൻ പോവാണ്. അമ്മ കഴിക്കാൻ വരില്ലേ? ആ വരും. കേട്ടോ, ഞങ്ങൾ റെഡിയാക്കട്ടെ. ആ നിന്റെ അച്ഛനെ പോലെ തന്നെ. ഇട്ടേച്ചങ്ങ് പോയാ മതിയല്ലോ, ബാക്കിയുള്ളവരുണ്ടല്ലോ ഇങ്ങനെ ചുമന്നോണ്ട് നടക്കാനായിട്ട്. ഈ അമ്മയെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടില് വൃദ്ധസദനവും അനാഥാശ്രമൊക്കെ അധികാവുന്ന. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? ഒന്നും പറഞ്ഞില്ല. എന്താണ് വിശേഷം? നല്ല വിശേഷം. പേരെന്താ? എഴുത്തിനാ.
ഫുൾ നെയിം പ്രഭ എന്ന് മാത്രമേ ഉള്ളൂ പേര്. അതാണ് ഇവിടെ മകന്റെ അന്നദാനം കൊടുക്കാൻ ഞാൻ ഇവിടെ വന്നു. മകൻ മരിച്ചു പോയി, എന്റെ അന്നദാനം കൊടുക്കാൻ വന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോരുത്തരെ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നീലാമണി വേട്ടത്തിനോട്ട്, ഞാൻ ചോദിച്ചു ഞാൻ ഇവിടെ നിന്നോട്ടിരുന്നു. അപ്പൊ പറഞ്ഞു എന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിന്നോന്ന് പറഞ്ഞു. നാളെ വരാന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം വന്ന് ഇവിടെ ചേർന്ന് ഇവിടെ കിടന്നു നിന്നു. നേരെ മക്കള് പിന്നെ മരുമക്കളുടെ അടുത്തോട്ട് പോകണ്ടേ? അപ്പൊ അത് കഴിയില്ലെന്ന് വെച്ചു. മരുമക്കളുടെ അടുത്ത് പോയാ പിന്നെ അത് ശരിയല്ലാന്ന് തോന്നി. അമ്മ എത്ര വർഷമായി അപ്പൊ ഇവിടെ? 7 വർഷം. 7 വർഷം കഴിഞ്ഞ് അമ്മ വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ടായിരുന്നു. മകനൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെ വിഷു ഒക്കെ ആഘോഷിക്കാൻ എങ്ങനെയൊക്കെ ആയിരുന്നു? ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷുവും ഒക്കെ എങ്ങനെയുണ്ട് ആഘോഷം ഒക്കെ? ഇവിടുത്തെ വിഷു മോശമൊന്നുമില്ല. സന്തോഷാണോ അമ്മയ്ക്ക് ഇവിടെ? സന്തോഷമാണ്. ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക്? പ്രത്യേകിച്ച് ഫ്രണ്ട് ഒന്നും ഇല്ല. എല്ലാവരും വരാറുണ്ടോ? ബന്ധുക്കളൊക്കെ വരാറുണ്ടോ? അങ്ങനെ വരും. പിന്നെ മക്കള് വരാനായിട്ട് രണ്ടുപേര് മരിച്ചുപോയി. പിന്നെ ഇനിയൊരാണൊരു പെണ്ണുണ്ട്. അതിൽ പെണ്ണ് ഇടയ്ക്ക് വരുമായിരുന്നു. ഇപ്പൊ അവക്ക് സുഖമില്ലാത്തവരുടെ അവള് വന്നില്ല. പിന്നെ ഏറ്റവും ഒരാളുണ്ട്, അവൻ ഒരു സഹാവാണ്, അവൻ വരില്ല. അമ്മ അമ്മയ്ക്ക് വേണ്ടിട്ടേ വിഷു ഒക്കെ അല്ലേ, അപ്പൊ ഞങ്ങളൊരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. വിഷുച്ചിരി അങ്ങോട്ട് വരട്ടെ. ഈ കുടുംബം എന്ന വലിയ ലോകത്തിൽ നിന്ന് ചെറിയൊരു സ്പേസിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, ഇനിയിപ്പം അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ? ഈ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അതാണ് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. എന്താല്ലേ അമ്മയുടെയൊക്കെ അവസ്ഥ? പറയാൻ പറ്റില്ല, എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഏട്ടനും ഏട്ടത്തിയൊക്കെ എന്നെ കൊണ്ടു നാക്കുമായിരിക്കും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വയസ്സാവുമ്പോ. ഏട്ടന്റെ കാര്യത്തിൽ ആര് ട്രൈ ചെയ്താലും അവസാനം ഗൗതം കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ധൈര്യം മതിയെന്ന്. പിന്നെ ഇതൊന്നും അല്ല, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിനയ എന്നൊരു വിളി വിളിച്ചു കഴിഞ്ഞാല് വിനയൻ ഓടി വരും കന്യാദാനം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലം. ഞാൻ നമ്മുടെ അമ്മമാരോടൊക്കെ സംസാരിച്ചായിരുന്നു, ഞാൻ എന്തൊരു ഹാപ്പിയാ. ഞങ്ങൾ അവരെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അവര് ഇവിടുത്തെ അമ്മമാര് പൊതുവേ നിങ്ങൾ വേറെ പലർത്തും പോയി കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ അമ്മമാരെ. ഞാൻ സത്യയുടെ ഞാൻ വിചാരിച്ചു അമ്മമാര് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ ചിലപ്പോ കരയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇല്ല, അവരാരും കരഞ്ഞിട്ടില്ല, എല്ലാരും ഭയങ്കര ഹാപ്പി. അത് കേൾക്കണം, ഞങ്ങൾക്കും സന്തോഷം. പിന്നെ ഞങ്ങളുടെ അമ്മമാരെ അങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്. അതെ അതെ അതെ. മാം ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്?
ഇത് 1964 തുടങ്ങിയതാണ്. ശരിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പദസ്പർശമേറ്റ പുണ്യസ്ഥലമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ, കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ അപ്പൊ സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിന്റെ പത്നി പാർവതിയമ്മ, അവര് എറണാകുളം ഗേൾസ് ഹൈസ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അവര് റിട്ടയർ ചെയ്ത കാലത്ത് ഈ സേവനത്തില് നേരത്തെ തന്നെ വാസനയുള്ളതാണ്. പാർവതിയമ്മയും ശ്രീ അയ്യപ്പനും കൂടി തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇവിടെ അല്ലേ ഇപ്പൊ എത്ര കുട്ടികളും എത്ര അമ്മമാരും ഉണ്ട്? ഇവിടെ മൊത്തത്തിൽ ഒരു 200 താഴെ അന്തേവാസികളും. അപ്പൊ ഹാപ്പി വിഷു, താങ്ക് യു. അനുഗ്രഹിക്കണേ, അനുഗ്രഹമൊക്കെ ഉണ്ട്. സദ്യയൊക്കെ കഴിച്ചതിന്റെ ചെറിയൊരു ഒരു ആലസ്യൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു കയ്യടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉഷാറാവല്ലോ. എല്ലാരും ഒരു കയ്യടി. ആരാന്ന് പറയാ ഒന്ന് രണ്ട് വാക്ക് വിഷുവിനെ പറ്റി. വിഷുവില് എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ? വിഷുവിനെ വിഷുക്കണി ഉണ്ടാക്കും, കണി ഉണ്ടാക്കും, എന്നിട്ട് കുട്ടികളെയൊക്കെ വിളിച്ച് ജനിപ്പിച്ച് വെളുപ്പിന് കണി കാണിക്കും, പിന്നെ നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കും. എല്ലാം ചേർത്ത് കുട്ടികൾക്കും വിഷുക്കൈ നീട്ടം കൊടുക്കും. പാട്ട് പാടാൻ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ നോക്കി വെച്ചായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എന്താണെന്നും മിണ്ടാതിരിക്കുന്നേ. നമുക്ക് ഒരു രണ്ടു വരി പാട്ട് പാടിയാലോ. പാട്ടുകാരിക്കല്ലേ നീ ഒരു പന്തലിലേറി, എന്റെ വീട്ടുകാരി ആയി വരുവാൻ വാക്ക് തരാമോ. അടിപൊളി. അന്തിക്കന്റെ മൺപുരയിൽ തീ കൊളുത്തേണം, ഇനി പോയ പട്ടുമാൾ തിന്നി തരണം. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും അടിപൊളിയായിട്ട് പാട്ട് പാടിയ നമ്മുടെ തങ്കമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഡീപോൾ കാർ ഷാംപൂ, ഡിഷ് വാഷ് ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ ആണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡ് ആയ ഡീപോൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ്. സന്തോഷം ആയില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഇന്നത്തെ സദ്യ അങ്ങനെയൊക്കെ എന്തായിരുന്നു? എല്ലാവരും ഇഷ്ടപ്പെട്ടാ? അപ്പൊ നമുക്ക് ഷെഫിനെ ഇങ്ങോട്ടൊക്കെ വിളിക്കാം. ഇതാണ് നമ്മുടെ ലതാ മാഡം. നമ്മുടെ മാഡമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫ്. വനിതാ ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം പഠിച്ച് ഔദ്യോഗികമായി ഒരു ഷെഫായ ഒരു വനിത മാഡമാണ്. പിന്നെ ഇതൊരു ചെറിയ ഷെഫ് ഒന്നല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് വരെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ മാഡത്തിന്റെ കൈകൊണ്ട്. നമുക്കും അത് കഴിക്കാനുള്ള എനിക്ക് ഇവരെ കാണാൻ പറ്റിയില്ലേ, അത് ഭാഗ്യല്ലേ. ശരിക്കും പ്രായമുള്ള ആളുകൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണേ. ഞാൻ സ്കൂൾ യുവജനോത്സവത്തിൽ വരെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-35,000 പേർക്കൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊരു അനുഭവം എൻ്റെ അത് ആദ്യമായിട്ടാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഞാൻ എല്ലാവരുടെ മുഖങ്ങളിൽ എൻ്റെ അമ്മയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഈ വർഷം എന്റെ ഇന്ന് എന്റെ ജന്മദിനവും കൂടിയാണ് ദിവസം. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയത് എനിക്കൊരു ഭയങ്കര അനുഗ്രഹം. നമുക്ക് ഇദ്ദേഹത്തെയും നിങ്ങളെല്ലാം കണ്ടു യൂട്യൂബിലും ഒക്കെ ആയിട്ട് വളരെ വൈറലായിട്ടുള്ള വളരെ നമ്മളെ പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഷെഫാണ് സിനോയ് ഷെഫ്. ഞാനും ഏകദേശം 24 വർഷത്തോളമായി ഈ പാചകകലയിൽ. എനിക്കും ഏറ്റവും മറക്കാനാകാത്ത മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കുറെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ വലിയ സന്തോഷം. നമ്മൾ രണ്ട് ഷെഫ് കൂടെ ഉള്ളപ്പം നമ്മൾ ഷെഫ് ഓരോ ഓരോ റെസിപ്പി പറയും, അവരുണ്ടാക്കി കാണിക്കും. അവരൊരു ഒരു റെസിപ്പി പറയുന്നത് കേട്ടിട്ട് അതിൽ ആരാണ് ആദ്യം ഇത് ഏതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയണം. മാത്രമേ കാണിക്കും. ഞാൻ പച്ചക്കായാണ് എടുത്തത്. ഏത്തക്ക എല്ലാവർക്കും അറിയാം. ഏത്തക്ക ഞാൻ എടുത്തു, കുറച്ച് ശർക്കര അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ജിഞ്ചർ പൗഡർ വെച്ചിട്ടുണ്ട്, ജീരകപ്പൊടി, അതായത് ജിഞ്ചർ എന്ന് പറഞ്ഞത്. എന്തായാലും ഷെഫേ നമ്മൾക്ക് ഈ ആൻസർ പറഞ്ഞത് ഈ അമ്മയാണ്. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നമുക്ക് സൂപ്പർ നോവ കറി പൗഡർ തരുന്ന ഹാമ്പർ ആണ്. അപ്പൊ അടുത്ത ചലഞ്ച് എല്ലാരും ശ്രദ്ധിച്ചിരുന്നോളാം. അതെ, പറഞ്ഞോ. ഇതിനകത്ത് കായുണ്ട്, ചേനയുണ്ട്, കടലയുണ്ട്, തേങ്ങയുണ്ട്. കൂട്ടുകറി കൂട്ടുകറി. ആരാ പേര് പറഞ്ഞേ? വിലാസിനി. വിലാസിനി അമ്മ. വിലാസിനി അമ്മ പറഞ്ഞു. എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റി? ഞാൻ ഈ ഗിരി വന്നിട്ട് 15 വർഷമായി. ഇതിലെല്ലാം വാചകം ഞാൻ സ്റ്റോർ കീപ്പറാണ്. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ത് വിലാസിനി എന്ന് പറഞ്ഞേ? ഷോറ് വിലാസിനി. നല്ലൊരു പണി വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ, നല്ലൊരു പണി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റോർ വിലാസിനി അമ്മക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? ദക്ഷിൺ ഫുഡ് പ്രോഡക്ട്സിന്റെ
ഒന്ന് രണ്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ പറയുള്ളൂ കേട്ടോ. തേങ്ങയുണ്ട്, ജീരകമുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, ചക്ക. അടുത്ത ഉത്തരവ് നമ്മുടെ രാജമ്മ അമ്മ ഇതാ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് കണ്ട. അപ്പൊ ഇതാ മേജർ അപ്പപ്പൊടി, പാലില്ലാതെ പാലപ്പം. യെസ്, ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഷെഫ്, താങ്ക് യു. ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഗെയിമിലേക്ക് പോവാം. നമ്മൾ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ തർക്കുത്തരം പറയുന്ന ഗെയിമാണ്. എല്ലാവരും റെഡിയാണല്ലോ. ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. നമുക്ക് അവിടെ രണ്ടുപേര് വെറുതെ ഇരിക്കും. തർക്കുത്തരം പറയാറുണ്ടോ വസന്തരാമ്മ? തർക്കുത്തരേ പറയാറുള്ളൂ. അതല്ലേ, പക്ഷെ ഇന്ന് തർക്കുത്തരം പറയാം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് കണ്ടോളാം. നമ്മുടെ ഗെയിം ഇങ്ങനെയാണ്, ഓരോ ചോദിക്കുന്നതിന് നേരെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറുപടി പറയണം. ഓക്കെ, തുടങ്ങാം. സുന്ദരി കുട്ടിയാണല്ലോ. എന്റെ പേര് ജോണി. ജോണി എസ് പപ്പ. ആണോ, കൊറേ നാളായോ സ്കൂളിലൊക്കെ പോയിട്ട്? ചേച്ചി നല്ല കമ്മൽ കേട്ടോ, എവിടെ നിന്ന് വാങ്ങി? അല്ല, എന്നോട് പറയാൻ പറ്റില്ലേ കുട്ടിക്ക് ഉത്തരം? നല്ല ചൂട്. ഷോ, പയ്യ. അതെയോ, വയ്യെങ്കിലും എവിടെയെങ്കിലും പോയിരുന്നൂടെ? എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? അവിടെ എത്ര പിള്ളേരുണ്ട്? അഞ്ചാറ് പേരുണ്ടാവും. ഞാൻ പറയട്ടെ. ഹായ് ചേട്ടാ. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുമോ? നല്ല സാരി കേട്ടോ. സാരിയുടെ കളർ എന്താ? ഇത് കറുത്ത മൈക്കാണോ? കളർ പറഞ്ഞോ. അതുകൊണ്ട് അത് തെറ്റി. ഓക്കെ, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ എത്ര നേരം മാക്സിമം പോകാൻ പറ്റുമോ അത്രയും നേരം നിൽക്കുന്നവർക്കാണ് നമ്മുടെ സമ്മാനം ഉള്ളത്. എന്താണ് പേര്? എനിക്ക് ഷർട്ടിന്റെ കളർ നല്ല ഇഷ്ടമായി. ഓ, ഇത് പച്ച കളറല്ലേ? ആ സാരിയും എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. അപ്പൊ പിന്നെ അവളെ ഇഷ്ടപ്പെട്ടില്ല? ഒരു കാക്കയാണ് പോടാ. ഈ മാഡത്തിന് എനിക്ക് നല്ല ഇഷ്ടമായി. രണ്ടല്ല, ഞാൻ എടുത്തിട്ട് കയ്യിൽ തരട്ടെ. ഞാൻ ഈ മുണ്ടിന്റെ കട എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി എനിക്ക് ഈ മുണ്ട് അയച്ച് തരാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഗീതാമ്മയ്ക്ക് നമ്മള് സ്പൈസ് ബാസ്കറ്റ് പൊടി നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. സ്പൈസ് ബാസ്കറ്റ്, മായമില്ലാതെ 100% നാച്ചുറൽ സ്പൈസസ് ആൻഡ് സ്പൈസസ് പൗഡർ. സ്പൈസ് ബാസ്കറ്റ് പൊടിയുടെ ദാ ഗിഫ്റ്റ് ആംബർ. ഓക്കെ, ഹാപ്പി ആണല്ലോ. ഹാപ്പി അല്ലാന്ന് പറ അപ്പാനല്ലേ തർക്കുത്തരാവോ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് നല്ലൊരു എന്താ പറയുക, അഭിനയ മികവ് കാണിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ആരൊക്കെ ഉണ്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാര്? വാ. നീ ഇവിടെ നിന്ന് പോയാൽ ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്തു ഉറക്കി ഉറക്കി പാടും, പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. ഞാനെന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്കി ഉറക്കി പാടും, പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. എന്റെ കൊച്ചു മുതലാളി. അപ്പൊ നമ്മുടെ ഗീതാമ്മയ്ക്ക് ഫിസി ഐസ്ക്രീം നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ശുദ്ധമായ വയനാടൻ പാലിന്റെയും പഴച്ചാറുകളുടെയും യഥാർത്ഥ മിശ്രിതം ഫിസി ഐസ്ക്രീം, ശുദ്ധമായ ഐസ്ക്രീം. പരീകുട്ടി, ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ഐസ്ക്രീം കഴിച്ചോണ്ട് നടക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു വിഷു ആഘോഷം ഇന്ന് ഈ അമ്മമാരുടെ കൂടെ ഇന്ന് ഇവിടെ നമ്മൾ അവസാനിക്കാൻ പോവാണ്. ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു വിഷു ഈ അടുത്തൊന്നും, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വിഷു ഞാൻ ആഘോഷിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വിഷുവാണ്. താങ്ക് യു. എനിക്കും അതുപോലെ തന്നെ, ഇത്രയും അമ്മമാരെ ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. സൂര്യ ടി വി സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ അമ്മമാരെല്ലാവരും ഉള്ളത്. നമ്മുടെ മാംഗല്യം തന്ത്രാനയിലെ നായിക നിധിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്കും വളരെ ഞാൻ ഒരു നല്ലൊരു ഡേ ആയിരുന്നു. നിങ്ങളെ എല്ലാ അമ്മമാരെയും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അമ്മമാരുടെ കഴിവുകൾ കാണാൻ പറ്റി, ഇവിടെ ഓരോരുത്തർക്ക് നിക്നെയിം ഉണ്ട് എന്ന് അറിയാൻ പറ്റി. സോ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വളരെ എന്താ പറയാ ആരോഗ്യത്തോടെ കുറെ കാലം ജീവിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങള് സൂര്യ ടിവിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും തരണം. എല്ലാവരും സീരിയൽ കാണണം, ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. മാംഗല്യം തന്നെ മില്ലത്തി. ഓക്കെ, നിങ്ങളെല്ലാവരും പേടിച്ച് നടക്കുന്ന ഒരാളുണ്ട്, അയാളെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്കും വേണ്ടി, കണി കാണും നേരം കമല നേത്രന്റെ
മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. നമ്മുടെ ചന്ദ്രിക സീരിയലിലെ ചന്ദ്രികയെ വിളിക്കുകയാണ്. നല്ല കുറച്ച് അമ്മമാരുടെ കൂടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഈ വിഷു ദിനം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ഒരു സദ്യ കഴിക്കാൻ പറ്റി, കുറെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റി, ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇത്തരം ഒരു അവസരം ഒരുക്കി തന്നതിന് സൂര്യ ടിവിയുടെ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ സീരിയൽസ് എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു. അപ്പോ ഗിഫ്റ്റ് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, കാരണം ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റുകൾ ഓരോന്നായി ഞങ്ങൾ കൊണ്ടുവരും. ഒരു സെക്കൻഡ്, ഞങ്ങൾക്കില്ല അപ്പൊ ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് തന്നെ കെനഡി ടെക്സ്റ്റ് വേൾഡ് കോലഞ്ചേരി തരുന്ന ദോശ തവയാണ്. ഓക്കെ, മോഹിനി പട്ടുപാവാടകൾ, അപ്പൊ വിഷുവായിട്ട് എല്ലാവർക്കും വിഷു കൈ നീട്ടായിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലോ, നല്ല സന്തോഷമായല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ സൂര്യ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വിഷു ആശംസകൾ പറയാൻ വേണ്ടി എല്ലാവരും ഒന്ന് കിട്ടുക. എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ.